സഭാനടപടികൾ നിർത്തിവെച്ച് മണിപ്പൂർ കലാപം ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ട് സിപിഎം എംപിമാർ പാർലമെന്റിലെ ഇരുസഭകൾക്കും നോട്ടീസ് നൽകി. സിപിഎം രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം, എംപിമാരായ ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, എ റഹീം എന്നിവരാണ് സഭാധ്യക്ഷൻ ജഗദീപ് ധൻകറിന് ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയത്. എ എം ആരിഫ് എംപി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനും നോട്ടീസ് നൽകി. മാസത്തിലേറെയായി തുടരുന്ന കലാപത്തിൽ അനിയന്ത്രിതമായി ക്രമസമാധാന ലംഘനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണ്. കേന്ദ്ര സർക്കാരും നാളിതുവരെ ഫലപ്രദമായ ഒരിടപെടലും നടത്തിയിട്ടില്ല. ഈ ഗുരുതര സാഹചര്യം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. അതിഭീകരമായ വർഗീയ കലാപത്തിനും ഹിംസകൾക്കും ഇരയാകുകയാണ് മണിപ്പൂരിലെ ജനങ്ങൾ. ജീവനും സ്വത്തിനും മാനത്തിനും സംരക്ഷണം നൽകുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ട സർക്കാരാണ് മണിപ്പൂരിലേത്. മണിപ്പൂരിനെ കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാൻ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. കലാപത്തിൽ നിരവധി പള്ളികളും അമ്പലങ്ങളും വീടുകളും തൊഴിൽ സ്ഥാപനങ്ങളും അക്രമികൾ തകർത്തു. ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാർ കലാപത്തെ നേരിടുന്നതിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. മണിപ്പൂർ കലാപത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകണമെന്നുമാണ് എംപി അടിയന്തര പ്രമേയ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. കലാപം രണ്ടര മാസം പിന്നിടുമ്പോൾ അടിയന്തരമായ ക്രമസമാധാന ലംഘനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 100-ൽ പരം ആളുകളാണ് ഇതിനോടകം മരിച്ചത്. ഇത്രയും അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മൗനത്തിലാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മണിപ്പൂരിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. രാജ്യം കത്തിപ്പുകയുമ്പോഴും പ്രധാനമന്ത്രി അടുത്ത തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. ഇതൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ശോഭ നൽകില്ല. ഒരു സംസ്ഥാനം മുഴുവൻ കലാപത്തിൽ വെന്തുരുകുമ്പോഴും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് കേന്ദ്രവും ബിജെപിയും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.